ഹലോ ഹലോ ഞാൻ സോല അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു കീബോർഡ് ആണ് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇത് പെർച്ചേസ് ചെയ്തിട്ടുള്ളത് യുൺസി കീബോർഡ് എന്നാണ് അവരുടെ റെട്രോ മിനി ബ്ലൂടൂത്ത് കീബോർഡ് ആണ് കേട്ടോ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഇത് കാണാൻ നമ്മൾ ടൈപ്പ് റൈറ്ററിൻ്റെ പോലെ ആണുള്ളത് മാത്രമല്ല അത് ഭയങ്കര എസ്തെറ്റിക്കാണ് അപ്പോൾ പ്രൊഡക്റ്റിൻ്റെ ലിങ്കും അതുപോലെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് എല്ലാം ഡിസ്ക്രിപ്ഷനിലുണ്ട് അപ്പോൾ എല്ലാവരും പോയിട്ട് ചെക്ക് ചെയ്യുക അവരുടെ വെബ്സൈറ്റിൽ ഒരുപാട് ടൈപ്പ് കീബോർഡ്സ് ഉണ്ട് നല്ല വിൻഡേജ് ടൈപ്പിലുള്ളതും ഭയങ്കര ജാപ്പനീസ് സ്റ്റൈൽ വരുന്നതൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും പോയിട്ട് ചെക്ക് ചെയ്യുക അപ്പോൾ ഞാനിതിൽ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കളറാണ് ചൂസ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും വൈറ്റ് ആണ് എൻ്റെ ഫേവറേറ്റ് അപ്പോൾ അതുതന്നെയാണ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞാനിത് ഓപ്പൺ ചെയ്തിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുക കേട്ടോ അപ്പോൾ ഇതാണ് കീബോർഡ് നമുക്കിത് ഐപാഡിനും ടാബ്ലറ്റിനും അതുപോലെ ഫോൺസിനെല്ലാം യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ കമ്പ്യൂട്ടറിനും ലാപ്ടോപ്പിനെല്ലാം യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇവിടെയുള്ള ഈ ബട്ടൺ യൂസ് ചെയ്തിട്ടാണ് ഇത് ഓൺ ആക്കേണ്ടത് അപ്പോൾ ഇത് ഓൺ ചെയ്ത് നോക്കാം അതുപോലെ ഇത് ഓൺ ചെയ്താൽ നമ്മളിപ്പോൾ ഏതിനാണ് യൂസ് ചെയ്യുന്നത് അതിൻ്റെ ബ്ലൂടൂത്ത് ഓൺ ചെയ്ത് വെക്കണം എന്നാലേ ഇത് കണക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ അതുപോലെ ഇത് നമുക്ക് ഓരോ സിസ്റ്റംസും മാറി മാറി യൂസ് ചെയ്യാവുന്നുള്ള സിസ്റ്റം എല്ലാം ഉണ്ട് അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ് ഇത് നമുക്ക് പക്ക വിൻഡേജ് ടൈപ്പ് റൈറ്ററിൻ്റെ ആ ഒരു സ്റ്റൈലിലോട്ട് നമുക്കിവിടെ ടാബൊക്കെ വെച്ചാൽ പറ്റുന്നതാണ് കേട്ടോ ആ ഒരു സ്റ്റൈലിൽ നമുക്ക് വർക്ക് ചെയ്യാവുന്നതാണ് ഇത് നമ്മൾ താഴെ വെക്കുമ്പോൾ അതിലൊരു സ്റ്റാൻഡ് തന്നെ അതിൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട് അപ്പോൾ അത് ഇങ്ങനെ ഓൺ ചെയ്ത് വെച്ചാൽ നമുക്ക് കുറച്ചുകൂടെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും അപ്പോൾ ഇത് ഞാൻ ബ്ലൂടൂത്തിൽ എങ്ങനെ കണക്ട് ചെയ്യുക എന്നുള്ളതാണ് കാണിക്കുന്നത് പ്രത്യേകിച്ചൊന്നുമില്ല നമ്മൾ ഏത് ഡിവൈസിലാണോ യൂസ് ചെയ്യുന്നത് അതിൻ്റെ ബ്ലൂടൂത്ത് ഓൺ ചെയ്താൽ നമുക്കിങ്ങനെ നൈസായിട്ട് കണക്റ്റ് ആയിട്ട് കിട്ടുന്നതായിരിക്കും പിന്നെ നമുക്കിങ്ങനെ യൂസ് ചെയ്യാവുന്നതാണ് ഇതിൻ്റെ ബോക്സിൽ തന്നെ രണ്ട് ന്യൂട്രൽ കളറിൽ വരുന്ന കീസ് വരുന്നുണ്ട് അതൊന്ന് എൻ്റർ കീ ആണ് അതുപോലെ ഒന്ന് എസ്കേപ്പ് ക്യൂ ആണ് നമുക്കിതിൽ കീ എടുത്ത് മാറ്റിയിട്ട് ഈ കീ വെക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അത് കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കും നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്ന രണ്ട് കീസ് ആയതുകൊണ്ട് തന്നെ അപ്പോൾ അതെങ്ങനെ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ കാണിക്കുന്നത് കേട്ടോ Thank you.
ഇപ്പോൾ കീ നമ്മൾ വെച്ചിട്ടുണ്ട്, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. അത് കാണാനും കുറച്ച് ഡോമിനേറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്, നല്ല ഭംഗിയുണ്ട്. പിന്നെ ബോക്സിൽ വരുന്നത് അതിൻ്റെ ചാർജറാണ്. അപ്പോൾ ഇതിൻ്റെ ചാർജർ മാത്രമേ വയറ് മാത്രമേ വരുന്നുള്ളൂ, നമ്മൾ അഡാപ്റ്റർ നമ്മൾ വേറെ വാങ്ങിക്കണം. അതുപോലെ അഡാപ്റ്റർ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെല്ലാം അതിൽ പറയുന്നുണ്ട്, എത്ര വോൾട്ട് വേണം, എത്ര വോൾട്ട് പറ്റില്ല എന്നുള്ളതെല്ലാം. അപ്പോൾ അതിനനുസരിച്ച് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ അവരുടെ ബോക്സിൽ തന്നെ ഒരു താങ്ക് യു നോട്ട് വന്നിട്ടുണ്ട്, അപ്പോൾ അത് ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. അപ്പോൾ താങ്ക് യു സോ മച്ച് യുൻസി ഫോർ ദിസ് ബ്യൂട്ടിഫുൾ കീബോർഡ്. പിന്നെ ഒരു യൂസർ മാനുവലും വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ നമുക്ക് വായിച്ചാൽ അതെങ്ങനെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാം, അതെങ്ങനെ ചാർജ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി ചാർജ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം. നമ്മൾ ഇതിൽ വെച്ചിട്ട് അതിൻ്റെ ബാക്ക് സൈഡിലുള്ള ചാർജിങ് ബോട്ടിലാണ് വെക്കേണ്ടത്. അതിൽ വെച്ചാൽ നമുക്കിവിടെ ഗ്രീൻ ലൈറ്റ് വരുന്നതായിരിക്കും. ഗ്രീൻ ലൈറ്റ് വരുമ്പോൾ അത് ചാർജ് ആകുന്നുണ്ടെന്നാണ് അർത്ഥം. അപ്പോൾ അത്രയാണ് ഈ ഒരു കീബോർഡ്. യൂസ് ചെയ്യാൻ വളരെ ഈസിയാണ്, എല്ലാവരും ഒന്ന് പെർച്ചേസ് ചെയ്ത് നോക്കുക. അതുപോലെ നല്ല എസ്തെറ്റിക്കാണ്, നമ്മളെ ഡെസ്കിലെല്ലാം നമുക്ക് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു കീബോർഡ് വെക്കാവുന്നതാണ്. അതുപോലെ ഇതിൻ്റെ സൗണ്ടും എടുത്ത് തന്നെ പറയണം, ഇത് സോ ലൈക്ക് സോ റിലാക്സിങ് ആണ്. അപ്പോൾ എല്ലാവരും പെർച്ചേസ് ചെയ്ത് നോക്കുക. എന്തെങ്കിലും യുണീക്ക് സ്റ്റൈലുള്ളതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ റെട്രോ കീബോർഡ് ട്രൈ ആവുന്നതാണ്. അതല്ല എന്നുണ്ടെങ്കിലും അവരുടെ വെബ്സൈറ്റിൽ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ടൈപ്പിൽ വരുന്ന, ഇൻട്രസ്റ്റിംഗ് തീമിൽ വരുന്ന കീബോർഡ്സ് ഉണ്ട്. അപ്പോൾ എല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, അതുപോലെ ഈ പ്രൊഡക്റ്റിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നുണ്ട്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഡു ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് ബൈ ബൈ.